വെൽക്കം ടു ദി സ്ട്രീം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീക്ക ഗെയിമിംഗ് നടത്തുന്ന കസ്റ്റം റൂംമേ സീരീസിൻ്റെ ആദ്യ മത്സരമാണ്. എൻ്റെ പേര് അർജുൻ, ജീക്ക അർജുൻ എൻ്റെ പേര്. ഈ കളിയുടെ കളിയുടെ ആദ്യം മുതൽ അവസരം വരെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ശബ്ദം എൻ്റെതായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് വിജയമുള്ളൂ. ഇനി മുതലുള്ള എല്ലാ കളികളും ഇതേ ചാനലിലൂടെയായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. സോ എല്ലാവരും ലൈവ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. 9:30 നമ്മൾ സ്റ്റാർട്ട് ടൈം പറഞ്ഞിരുന്നത് മാച്ചിന്. ഇറാങ്കിലാണ് മാപ്പ് നമ്മൾ കളിക്കാൻ പോകുന്നത്. 25 ടീമുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും 65 പേരെ ലോബിയിൽ എത്തിയിട്ടുള്ളൂ. നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ, ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം അവർ വരാത്തതാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. സോ മൂവിങ് ഓൺ, ടീമുകളുടെ കാര്യത്തിലേക്ക് വരാം. 25 ടീമുകൾ രജിസ്റ്റർ ചെയ്തതിൽ ഇപ്പോൾ എത്തിച്ചേർന്ന ടീമുകൾ, ഒന്നാം സ്ലോട്ടിൽ ഐ ജി ടീം എത്തിച്ചേർന്നിരിക്കുക. ഐ ജി ടീമിൻ്റെ രണ്ട് പടയാളികളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്, ഐ ജിയും ടി ഡി കെ കേശുവും. രണ്ടാം സ്ലോട്ടിലേക്ക് ഒരാൾ മാത്രമാണ് ഇതിൽ എത്തിച്ചത്, കോൾഡിലോ എന്ന ടീമാണ് രണ്ടാം സ്ലോട്ട് മത്സരിക്കുന്നത്. കോൾഡിലോ ടീമിൽ ഒരാൾ മാത്രമാണ് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഐ ജി കീരിക്കടന്ന് കാണുന്നു, അദ്ദേഹം ഒന്നാം സ്ലോട്ടിലേക്ക് ആയിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്ത സ്ലോട്ടിൽ മൂന്നാം സ്ലോട്ടിലെത്തിയിരിക്കുന്നത് സൈനക്സ് എന്ന സ്ക്വാഡാണ്. സൈനക്സ് സ്ക്വാഡിൻ്റെ നാല് പേരും എത്തിച്ചേർന്നിരിക്കുകയാണ്. സൈനക്സ് പാൻഡ, സൈനക്സ് ഷമു, സൈനക്സ് വെജിറ്റ, സൈനക്സ് വിഷ്ണു എന്ന നാല് പേര് എത്തിച്ചേർന്നിരിക്കുകയാണ്. നാലാം സ്ലോട്ട് കളിക്കുന്നത് ബ്ലാക്ക് നൈറ്റ്സ് എന്ന ടീമാണ്. ബ്ലാക്ക് നൈറ്റ്സ് ടീമിലെ ആരും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അഞ്ചാം സ്ലോട്ട് കളിക്കുന്നത് ടീം മെറിലാൻഡാണ്. മെറിലാൻഡിൽ നാല് പോരാളികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ടീം എ കെ എസ്, ദ വൈക്കിങ്സ്, ഞാൻ വിഷ്ണു, അരുൺ കെ എസ് എന്നിവരാണ് മെറിലാൻഡിന് വേണ്ടി കളിക്കുന്നത്. ആറാം സ്ലോട്ട് കളിക്കുന്നത് കില്ലർ മില്ലർ എന്ന സ്ക്വാഡാണ്. ആറാം സ്ലോട്ടിലെ രണ്ടുപേരാണ് എത്തിയിരിക്കുന്നത്, കുഞ്ഞാലി മരക്കാരും സിംഗം 666 എത്തിയിരിക്കുന്നത്. പോരാളികളുടെ പേരാണ് ഇട്ടിരിക്കുന്നത്, കുഞ്ഞാലി മരക്കാർ, സിംഗം, സൂര്യ സൂപ്പർ മൂവിയുടെ പേരുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. വിജയം ആശംസിക്കുന്നു ഞാൻ. ഏഴാം സ്ലോട്ട് കളിക്കുന്നത് ടീം ഹോക്സ് ആണ്. ഹോക്സിലെ നാല് പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഹോക്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രേറ്റ് ഐ വിഷൻ ഉള്ള പക്ഷികളുള്ള ഒന്നാണ് ഹോക്സ്. സോ അതുപോലെ തന്നെ ഗംഭീര കളിയായിരിക്കും അവർ കാഴ്ചവെക്കാൻ പോകുന്നത് നമ്മൾ വിശ്വസിക്കാം. ടീം എട്ടാം സ്ലോട്ട് കളിക്കുന്നത് ടീം എക്സ് ആണ്. ടീം എക്സിൽ ആരും എത്തിച്ചേർന്നിട്ടില്ല ഇതുവരെ. ടീം എക്സിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ. ടീം 9 കളിക്കുന്നത് ഡി കെ എം ആണ്. ഡി കെ എമ്മിലെ ഒരൊറ്റ കളിക്കാരൻ മാത്രം എത്തിയിരിക്കുന്നത്, ആൻ്റണി എന്ന പേരുള്ള അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. ടീം 10 പവർ റേഞ്ചേഴ്സ് ആണ്. പവർ റേഞ്ചേഴ്സ് സൂപ്പർ ഹീറോ മൂവിനെ അനുസ്മരിപ്പിക്കുന്ന പവർ റേഞ്ചേഴ്സ് ടീമിൽ നിന്ന് എത്തിച്ചേർക്കുന്നത് നാല് പേര് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹെയർ ബോയ് ഫെബി 95, ഡാർക്ക് ക്ലൗൺ, നിതിൻ കെ ജെ എന്ന നാല് പേരാളികളിൽ തന്നെ. 11 സ്ലോട്ട് കളിക്കുന്നത് WH പ്രോസ് ആണ്. അത് ടീമിൻ്റെ പേര് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യണം നമുക്കറിയില്ല. നമുക്ക് അല്ലെങ്കിൽ നിങ്ങളെന്നെ അറിയിക്കുക, അടുത്ത കളി നമ്മൾ ശരിയാക്കുന്നതായിരിക്കും. ടീം 11 എത്തി. ടീം 12 കളിക്കുന്ന ടീമിൽ നിന്ന് നാല് പേര് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗോപ്രോ, സൈക്കോ കിഡ്, അർജുൻ കാ LS246 എന്നിങ്ങനെ നാല് പോരാളികൾ എത്തിച്ചേർന്നത്. ടീം 12 കളിക്കുന്നത് RDMS ആണ്. RDMS നാല് പോരാളികൾ, RDMS റോബിൻ, രോഹിത്, RDMS ഡോംഗ്ലി, RXT മിനിയൻ എന്നിങ്ങനെ നാല് പോരാളികൾ എത്തിച്ചേർന്നത്. ടീം 13 കളിക്കുന്ന ടീമായ ടീം സൈന എടുത്ത് എത്തിച്ചേർന്നിട്ടില്ല. ടീം 14 കളിക്കുന്നത് ടീം DMR ആണ്. DMRലെ നാല് പോരാളികൾ എത്തിക്കുന്നത്, DMR 500, DMR MAC, DMR CRV, DMR Z ദാമു. ഓക്കെ, നിങ്ങൾ ഈ പേര് ഞാൻ പറയുന്ന പേരുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കേണ്ടതാണ്. നമ്മൾ അടുത്ത സ്ട്രീമിംഗിൽ നമ്മൾ വളരെ കറക്റ്റായി പ്രൊണൗൺസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ തൽക്കാലം എല്ലാവരും ക്ഷമിക്കുന്നതായിരിക്കും. സോ 15 സ്ലോട്ട് കളിക്കുന്നത് അവഞ്ചേഴ്സ് ആണ്. അവഞ്ചേഴ്സിൻ്റെ അവഞ്ചർ, ഇൻഡോമിനേറ്റബിൾ, അദ്വൈത് കൊട്ടു, സോഗു 26 എന്നീ നാല് പേര് എത്തിച്ചേർന്നിരിക്കുന്നത്. ടീം 16 കളിക്കുന്നത് റേജ് സോൾസ് ആണ്. റേജ് സോൾസിൻ്റെ രണ്ട് കളിക്കാർ എത്തിയിട്ടുണ്ട്. ടീം റേജ് വൈപ്പറും റേജ് ഫാൽക്കണും എത്തിച്ചേർന്നിരിക്കുകയാണ്. ടീം 17 കളിക്കുന്നത് റോയൽ സ്റ്റാഗാണ്. റോയൽ സ്റ്റാഗിൻ്റെ മൂന്ന് പേര് എത്തിയിട്ടുണ്ട്. ലേഡി റീ, സീക്കർ 03, മാസ്റ്റർ ഡ്യൂട്ട്സർ, ദ നാലാമത്തെ കളിക്കാരൻ എത്തിയിരിക്കുകയാണ്. ടോക്കിയോ ഡി എന്നിങ്ങനെ നാല് കളിക്കാരൻ എത്തിച്ചേർന്നിരിക്കും. ടീം പതിനെട്ടിൽ കളിക്കുന്നത് WRR ടീമാണ്. WRR ടീമിൻ്റെ ആരും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്ന് പ്രതീക്ഷിച്ചു. നമ്മൾ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ എല്ലാവർക്കും വേണ്ടി ഒരു ബഫർ ടൈം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് കളി തുടങ്ങുന്നതായിരിക്കും. സോ കളി റൂം മാച്ച് കയറിയാൽ എല്ലാം ദയവായി ക്ഷമിക്കുക. നമ്മൾ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതായിരിക്കും. പത്തൊമ്പതാം സ്ലോട്ടിൽ കളിക്കുന്നത് ഈവിൽ ഗോഡ്സ് ആണ്. ഈവിൽ ഗോഡ്സിൻ്റെ നാല് കളിക്കാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ജി സി കെ അരുമമ്പാടി, ഗോഡ് ഹേഡസ്, എബോണി മാൽ, GC ഡിക്രൂസ് എന്ന നാല് പേരാണ് നാല് പോരാളികളെ എത്തിച്ചേർന്നിരിക്കുന്നത്. ടീം 20 കളിക്കുന്നത് ഗ്രൗണ്ട് സീറോ നാല് എത്തിയിരിക്കുകയാണ്. ഗ്രൗണ്ട് സീറോ ബ്രാവോ 1, DP മോട്ടോ, ഗ്രൗണ്ട് സീറോ ആൽഫ 1, മിസ്റ്റർ പോഞ്ഞിക്കര എന്നാണ് ഡി പിയിലിട്ടിരിക്കുന്നത് തോന്നുന്നു. മിസ്റ്റർ പോഞ്ഞിക്കര എത്തിച്ചേർക്കാണ്. ടീം 21 കളിക്കുന്നത് വെനമാണ്. വെനമിൻ്റെ ആരും എത്തിച്ചേർന്നിട്ടില്ല. ടീം 22 കളിക്കുന്നത് കോക്കാംപൂച്ചയാണ്. കോക്കാംപൂച്ച എന്നുള്ള കളിക്കാരൻ എത്തിച്ച് മൂന്ന് കളിക്കാരെ എത്തിയത്. കോക്കാംപൂച്ച, ജിഷ്ണു നിക്കർ, വിഷ്ണു PCA എന്ന മൂന്ന് കളിക്കാരെ എത്തിച്ചേർന്നിരിക്കുന്നത്. ടീം 23 കളിക്കുന്നത് KMV ആണ്. KMVയുടെ നാല് കളിക്കാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. കിൽ,
ജോൺ കേനഫ്, ഗോവിൻ സ്റ്റാലിൻ എന്ന നാല് കളിക്കാർ. ടീം 24 കളിക്കുന്ന ടീം ബ്രോസാണ്. ടീം ബ്രോസിൻ്റെ കളിക്കാരായ ജീക്ക 47, അരുൺ, ആൽഫ ജിൻസ് എന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു കളിക്കാരനും എത്തിച്ചേരാണ്, എത്രയും പെട്ടെന്ന് അദ്ദേഹം എത്തിച്ചേരുന്നതായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. 25 സ്ലോട്ടിൽ കളിക്കുന്ന അതിഥേയ ടീമിൻ്റെ മെയിൻ ടീം തന്നെയാണ്, നമ്മൾ ഹോസ്റ്റ് ടീംസിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടീം തന്നെയാണ്. ജീക്ക ബോക്സർ, ജീക്ക ഗോഡ്, ജീക്ക മാൻഡിക്കോർ, ജീക്ക കൊക്കാച്ചി എല്ലാം നമ്മുടെ ഹോസ്റ്റ് ടീംസിലെ മെമ്പേഴ്സ് തന്നെയാണ്. ഹോസ്റ്റ് ടീംസിലെ മെമ്പേഴ്സ് തന്നെയാണ് 23 സ്ലോട്ടിലും 24 സ്ലോട്ടിലും കളിക്കുന്നത്. ഇന്റേണൽ ടീംസിനാണ് ആ ലാസ്റ്റ് 3 സ്ലോട്ട് കളിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ 69 പേരാണ് ലോബിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 71 പേരായ ഓരോ ടീമുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. സോ നമ്മൾ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ആർക്കെങ്കിലും വേണ്ടി എത്തിച്ചേരുന്നതാണ്. സോ എല്ലാവരും ഓൾറെഡി നിങ്ങളെല്ലാവരും കയറിയവർ, ലൈവ് കയറിയവരൊക്കെ ദയവായി ക്ഷമിക്കുക. കാരണം നിങ്ങളെ കൃത്യസമയത്ത് എത്തിയെന്ന് നമുക്കറിയാം, പക്ഷേ പലരുടെയും പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പലരും വൈകിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ എല്ലാവർക്കും വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പ്ലീസ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സോ സോറി ഫോർ ഡിലേ. എന്തായാലും ഞങ്ങൾ അടുത്ത തവണ നമ്മളിക്കുന്ന എല്ലാം കറക്റ്റായി ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ഇത് ആദ്യത്തെ സ്ട്രീമിംഗ് ആയതുകൊണ്ട് നമ്മൾ തെറ്റുറ്റങ്ങൾ തിരുത്താനുള്ള ചാൻസാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുറ്റങ്ങൾ നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യാം. സോ ഞങ്ങളത് തിരുത്താൻ വളരെയധികം ശ്രമിക്കുന്നതായിരിക്കും. ബിക്കോസ് ഇത് നമ്മൾ തീർത്തും ഒരു ഫണ്ണായിട്ട് നമ്മൾ തുടങ്ങുന്നൊരു റൂം മാച്ചാണ്. നമ്മൾ ഗെയിമിനോടുള്ള ആവേശവും ആഗ്രഹവും കൊണ്ട് നമ്മൾ നടത്തുന്നൊരു മാച്ചുകളാണ്. സോ എല്ലാവരും ക്ഷമിക്കുക, തെറ്റുറ്റങ്ങൾ നിങ്ങൾക്ക് പോയിൻ്റ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര പേരും ലൈവ് സ്ട്രീമിംഗ് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ പ്ലീസ് നിങ്ങൾ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യേണ്ടതാണ്. സോ നമ്മൾ വീട്ടിൽ 70 പേരായി ലോബിയിൽ എത്തിയിരിക്കുകയാണ്. 70 പേരെത്തി കഴിഞ്ഞു. 70 പേരെത്തി കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിതിൽ. 70 പേരെത്തിയിരിക്കുന്നു. നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് കളി തുടങ്ങുന്നതായിരിക്കും. സോ എല്ലാവരും വെയിറ്റിംഗ് ആണ് നമ്മുടെ കയ്യിൽ. സോ ബാക്കി ടീംസിൽ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് എല്ലാവരും എത്തുന്നതായിരിക്കും നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ താങ്ക് യു ഗൈസ് എവരി വൺ ഫോർ സ്ട്രീമിംഗ്. സോ വൈശാഖ്, സുഹാസ്, കൃഷ്ണ എന്നിവരൊക്കെ എത്തിച്ചേർന്നിരിക്കണം നമുക്കിൽ. താങ്ക്സ് ഫോർ സപ്പോർട്ട് ബ്രോ. ബ്രോസ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും നമ്മുടെ സ്ട്രീം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനിയുള്ള കളികളൊക്കെ ആവേശഭരിതമാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇത്തരമുള്ള സപ്പോർട്ടുകൾ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ നമുക്ക് ആവശ്യമാണ്. സോ വി ആർ, ഞാൻ വീണ്ടും പറയുന്നത്, വി ആർ സ്ട്രീമിംഗ് ഫോർ ജീക്ക ഗെയിമിംഗ് ഇൻ ദ കസ്റ്റം റൂം മാച്ച് സീരീസ്. നമ്മൾ തുടങ്ങാൻ പോകുന്ന റൂം മാച്ച് സീരീസിൻ്റെ ആദ്യ പടിയായ ഫസ്റ്റ് മാച്ചാണ് നമ്മൾ നടക്കുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. സോ 74 പേര് എത്തിയിരിക്കുകയാണ് ലോബിയിൽ. നമ്മൾ 74 പേരെ വെയിറ്റ് ചെയ്യുന്നു. എല്ലാ ടീമുകളും ഏകദേശം ഫില്ലായി ഫില്ലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളൊരു ശ്രദ്ധയ്ക്ക് ഞാൻ പറയണം, എല്ലാവരും ഏകദേശം കൃത്യസമയത്ത് എത്താൻ പ്രായിക്കണം. സോ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 74 പേരാണ് ലോബിയിലുണ്ടെന്ന്. സോ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന പോരാട്ടത്തിൻ്റെ നിമിഷങ്ങളാണ്. എല്ലാ ടീമുകളും മിഞ്ചോടിഞ്ച് പോരാട്ടത്തിന് മത്സരിക്കുന്നത് അറിയാം. കാരണം ഇത് ഈ ഗെയിമിലേക്ക് എത്തുമ്പോൾ, ആഫ്റ്റർ ഓൾ വെൻ ഇറ്റ് കംസ് ടു ഗെയിം, ഇറ്റ്സ് എ വാർ എന്നാണ് പറയുക നമ്മൾ. സോ എല്ലാവരും ആവേശഭരിതമായിരിക്കുന്ന നിമിഷം. സോ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുന്നു. അത് ഗെയിം സ്റ്റാർട്ടായിരിക്കുകയാണ്. സോ നമ്മൾ ഗെയിം സ്റ്റാർട്ടായിരിക്കുകയാണ്. വാമപ്പ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാമപ്പ് ദൃശ്യങ്ങൾ, ആളുകൾ ഓഡിയൻസ് ആടിയും ഉല്ലസിക്കുന്നു. യുദ്ധത്തിന് മുമ്പുള്ള ഉല്ലാസം, യുദ്ധത്തിന് മുമ്പുള്ള ഉല്ലാസമായിട്ട് നമ്മളത് കണക്കൂട്ടാൻ പറ്റുള്ളൂ. കാരണം ഒരു യുദ്ധത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പായ എല്ലാവരും വാമപ്പ് ചെയ്യുന്ന പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ലൈവ് കാണുന്നൊരു ശ്രദ്ധയ്ക്ക്, എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയുള്ള കളികളെല്ലാം നമ്മൾ ഈ ചാനലിലൂടെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ടുകളുണ്ടെങ്കിൽ തുടർന്ന് നമ്മളെ ചാനലിലുള്ള സ്ട്രീമിംഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കുള്ളൂ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ ദ മാച്ചസ് ഇസ് ഗെറ്റിംഗ് റെഡി. നമ്മൾ ബാച്ചിലേക്ക് തുടങ്ങിയാണ് മാച്ച് തുടങ്ങുന്നതായിരിക്കും. സോ ആൻഡ് ഹിയർ വി ഗോ, ദ മാച്ച് സ്റ്റാർട്സ്. സോ പ്രിമോസ്ക്ക് നിന്ന് മിൽത്ത പവറിലേക്ക് പോകുന്ന പ്ലെയിൻ പാത്രം നമ്മൾ കാണുന്നത്. സോ മേജർ ലൂട്ടിംഗ് പൊഷൻസൊക്കെ ഏകദേശം കവർ ചെയ്യുന്ന പോലെയുള്ളതാണ്. സോ നല്ലൊരു ഫ്യൂരിയസ് ആയിട്ടൊരു ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റും നമ്മൾ വിശ്വസിക്കുന്നു. സോ വി ആർ വെയിറ്റിംഗ് ആൻഡ് വി ആർ എക്സ്പെക്ടിംഗ് എ ഗ്രേറ്റ് ഗെയിം റൈറ്റ് ഇയർ നൗ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഹു ആർ ഗോണ ഫൈറ്റ്. സോ എല്ലാവരും എത്തിയിരിക്കുകയാണ്. ഓക്കെ, ടീമുകൾ സോ ഓരോ ടീമുകളെ ചാടിയിട്ട് അവരുടെ സ്ഥാനങ്ങൾ പിടിക്കാനുള്ളതാണ്. താങ്ക്സ് ബ്രോ, ടിപ്പിക്കൽ പാലക്കാടൻ ബീസ്. താങ്ക്സ് ബ്രോ. സോ മാച്ചുകൾ ആരംഭിച്ചു, ടീമുകൾ ചാടിച്ചിരിക്കുകയാണ്. എക്സ് ട്രിപ്പേഴ്സ്, ഐ ജി എ ടീമിൻ്റെ സ്ക്വാഡിലെ മെമ്പേഴ്സാണ് എക്സ് ട്രിപ്പേഴ്സ്. എല്ലാവരും ഓരോ സ്ഥലത്തായി ചാടുന്നുണ്ട്. മോസ്റ്റ്ലി പകുതി പേരും പോച്ചിങ്ങിക്ക് ലക്ഷ്യമിട്ടാണ് അധികം ടീമുകൾ മൂവ് ചെയ്യുന്നത്. പ്രിമോസ്കിലേക്കും ടീമുകളുണ്ട്, എല്ലാവരുടെയും ടീമുകളുടെ നമ്മൾ കാണുന്നുണ്ട്. സോ
മിലിറ്ററി ബേസിലേക്ക് അധികം ടീമുകളൊന്നും ആകെ ഒരു ടീമാണ് പോകുന്നത്. എനിക്ക് ആ ടീമിന് ചാകരയായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത് വിശാലമായി നടന്നു തിരിഞ്ഞ് മോഡിയും ലൂട്ട് ചെയ്യാനുള്ള സമയം അവർക്ക് കിട്ടുന്നതായിരിക്കും. സോ എനിക്ക് ഒന്നിന് ഫ്യൂരിയസായി ഫൈറ്റ് നടക്കാൻ പോണത് ഒരു സ്ഥലം പോച്ചിങ്കി ആയിരിക്കും. പോച്ചിങ്കിലേക്ക് രണ്ട് സ്ക്വാഡിൽ കൂടുതൽ പോകുന്നുണ്ട്. സോ അവിടെ ആയിരിക്കാം നമ്മൾ ഫൈറ്റ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എല്ലാവരും ടീം സ്പ്രെഡായി ഇറങ്ങി കഴിഞ്ഞു. സോ വി ആർ ഇതിപ്പോൾ നമ്മൾ എക്സ് ട്രിപ്പേഴ്സ് ഐ ജി ടീമിനെയാണ് നമ്മളിപ്പോൾ സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ജി ടീം ഇറങ്ങി പോച്ചിങ്കിയിലാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത് അവർ. സോ ഐ ജി ടീമിൽ ലൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. സോ പിസ്റ്റൽസ് ആയിട്ട് എല്ലാവരും ഉള്ള 22 സ്ലോട്ട് കളിക്കുന്നവർ. ഈവിൽ ഗോഡ്സിൻ്റെ സപ്പോർട്ടേഴ്സ് ഓ ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഐ ജി ടീം അടിച്ചിട്ടിരിക്കുകയാണ് പിസ്റ്റൽ ഹെഡ്സിൻ്റെ ടീം. പിസ്റ്റൽ ഹെഡിനെ പിസ്റ്റൽ ഹെഡിനോട് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ പിസ്റ്റൽ ഹെഡിനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. 22 സ്ലോട്ട് കളിക്കുന്നതാണ് പിസ്റ്റൽ ഹെഡ് തോന്നുന്നു. ഇവിടെ ഒരു ഫൈറ്റ് നമ്മൾ ലക്ഷ്യമാവുന്നുണ്ട്. ഓ ആൻ്റണി ബാക്ക് എന്നടിച്ച് വീണ്ടും ഐ ജി ടീമിൻ്റെ മെമ്പേഴ്സ് എന്ന് തോന്നുന്നു. ഐ ജി ടീമിൻ്റെ മെമ്പേഴ്സ് തന്നെ ഒരു ടീമിനെ അടിച്ചു വീഴ്ത്തിയിരിക്കുകയാണ്. സോ 22 സ്ലോട്ട് കളിക്കുന്ന ടീമാണെന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ല വേറെ ഏത് സ്ലോട്ട്, അതെ 22 സ്ലോട്ടിലെ ടീം നമ്മളോട് ഇവിടെ ഇല്ല, 22 സ്ലോട്ട് ടീമുണ്ട്, വേറെ ഏത് സ്ലോട്ട് ടീമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. സോ വിക്ക് കാരണം 22 ജിഷ്ണുക്കർ കോക്കാംബോച്ചിയുടെ ടീം നമുക്ക് പോച്ചിങ്കിയുടെ കുറച്ച് ആ ദൂരത്തായി കാണും. പോച്ചിങ്കി നിന്ന് ഇവിടെ മാച്ചുകൾ നടക്കുന്നുണ്ട്. സോ ഫൈറ്റുകൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഫൈറ്റുകൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ് ഇവിടെ ഓരോ സ്ട്രീമിലും. സോ പന്ത്രണ്ടാം ടീമിന് സ്പെക്ക് ചെയ്യാനുള്ള അഭ്യർത്ഥന വന്നിട്ടുണ്ട്. സോ അത് ഡി എം ആർ ടീമാണ്. ഡി എം ആർ ടീം ഇവിടെ ലൂട്ട് ചെയ്തിട്ട് നടക്കുകയാണ്. കാരണം എനിമീസ് ഒന്നും അധികം ചുറ്റുവട്ടത്ത് എവിടെ ഇല്ല തോന്നുന്നു. സോ അവർ ലൂട്ട് ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും. സോ നമുക്ക് ഇവിടെ ഒരു ഫൈറ്റ് കാണാം. ഡി എം ആർ ടീമിനെ നമ്മൾ സ്പെക്ക് ചെയ്യുന്നു. ഡി എം ആർ ടീമിന് ഇതുവരെ ഫൈറ്റിലേക്ക് ഇവിടെ പറ്റില്ല. അടുത്ത ടീമുകൾ നോക്കാം. നമുക്ക് രണ്ടാമത്തെ ടീം എന്ത് ചെയ്യുന്നു നോക്കാം. അവരും എല്ലാം ശാന്തസുന്ദരമായി ലൂട്ടി കിടക്കുന്ന സമയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരും ഇപ്പോൾ ഒരു ആകെ ഒരു ഫൈറ്റല്ലാതെ നമ്മളിതുവരെ ഒരു ഫൈറ്റും കണ്ടിട്ടില്ല. 71 പേര് എപ്പോഴും അലായവുണ്ട്. 19 ടീമുകൾ അലായവുണ്ട് നമ്മൾ കളിക്കും. സോ ഫൈറ്റ് ഇവിടെ ഓ ബ്രോസ് തമ്മിലാണ്. ഓ ബ്രോസിൻ്റെ ജി കഫോട്ടസ് അവനെ അടിച്ചിട്ടിരിക്കുകയാണ്. ഫിനിഷ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടെ ഫിനിഷ് ചെയ്യാനുള്ള സാഹചര്യം കൊടുത്തിരിക്കുകയാണ്. ആൽഫ മെമ്പേഴ്സായ ആൽഫ ജിൻസും അരുണും സഞ്ജും എല്ലാം അവിടെയുണ്ട് തോന്നുന്നു. ഇദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സിനെ ആരും കാണാമെന്നില്ല അടുത്തവിടെയും. ഓക്കെ അവരുടെ ടീം മെമ്പേഴ്സും. സോ ഒരു 3 vs 3 ഇനി ബാക്കിയുണ്ട്. 3 ഇവരെയുണ്ട്, ബ്രോസിൻ്റെ 3. സോ അവരുടെ ഫൈറ്റിലേക്ക് നീങ്ങുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ബിക്കോസ് ഓൾറെഡി ജീക്ക 47 എന്ന ബ്രോസിൻ്റെ മെമ്പറെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സോ അത് കാരണം ഒരു പക്ഷേ ഫൈറ്റിലേക്ക് ഇറങ്ങിയേക്കാം എന്ന് നമുക്ക് പറയാം. ഡി എം ആർ സെറ്റിൻ്റെ അവിടെ ഫൈറ്റ് കിടക്കുന്നുള്ള നമുക്ക് തോന്നുന്നുണ്ട്. സോ നമ്മൾ ഡി എം ആർ സെറിൻ്റെ അവിടേക്ക് പോകാൻ ഫൈറ്റ് കിടക്കുന്നുണ്ട് ഡി എം ആർ 12 സ്ലോട്ടിൽ. സോ ആർ ഡി എസ് അവിടെ ഫൈറ്റ് കിടക്കുന്നുണ്ട്. ആർ ഡി എസിൻ്റെ അവിടെ ഫൈറ്റ് കിടക്കുന്നുണ്ട്. ഇവിടെ ഫൈറ്റ് എടുക്കുന്നത് കെ എം വിയും ആർ ഡി എം എസും എന്ന് തോന്നുന്നു. കെ എം വിയുടെ സ്ക്വാഡും ആർ ഡി എം എസ് തമ്മിലാണ് ഫൈറ്റ് എടുക്കുന്നത്. സോ നമുക്ക് അതിലേക്ക് പോകണം. ഇവിടെ ഫൈറ്റ് ഗോവിന്ദനെ പ്ലെയറെ പറഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമത്തിലാണ്. സോ ഇവിടെ ഒരു ഫൈറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ടീമുകൾ അടുത്തന്നെയുണ്ട്. ഓക്കെ ഗോവിന്ദനെ നോക്കിയിട്ടിരിക്കുകയാണ്. കെ എം വിയുടെ ഗോവിന്ദനെ നോക്കിയിട്ടുണ്ട്. സ്റ്റാലിനും കില്ലും ഇവിടെ തന്നെയുണ്ട്. ഓ നല്ല ഗെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഓ സ്റ്റാലിൻ്റെ ഇവിടെ നിന്ന് ഫയർ ചെയ്യുന്നുണ്ട്. ഗുഡ് ഗെയിം മെൻ സ്റ്റാലിൻ. ഇവിടുന്ന് ആർ എക്സ് ടീമിൻ്റെ ആർ ഡി എം എസിൻ്റെ മെമ്പേഴ്സ് തിരിച്ചടിക്കുന്നുണ്ട്. ഓ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. ഓക്കെ സ്റ്റാലിനെ നോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി കില്ല് മാത്രമാണ് അവിടെ ഉള്ളത്. കില്ലിനെ അടിച്ചിരിക്കുകയാണ്. അദ്ദേഹം സ്ക്വാഡ് വൈപ്പ് ചെയ്തിരിക്കുകയെന്ന് തോന്നുന്നു. കെ എം വി വൈപ്പായിരിക്കുകയാണ്. സോ സ്ക്വാഡ് വൈപ്പായിരിക്കുകയാണ് ഇവിടെ. സോ നമുക്ക് അടുത്ത ടീമിലേക്ക് പോകാം. ഇനിയിപ്പോൾ ഇനി ഫൈറ്റ് കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വീണ്ടും ഇവിടെ ഫയറിങ് സൗണ്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സോ നോ എല്ലാവരും ഹെൽത്ത് അടിച്ച് ഹീൽ ചെയ്യണം തോന്നുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടവരുടെ പെട്ടികൾ ലൂട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും. സോ നമുക്ക് അടുത്ത സ്ട്രീമിലേക്ക് പോകാം. അടുത്ത് നമ്മൾ നോക്കുന്നത് 11 ടീമിലാണ്. 11 ടീമിലെ ഗോ പ്രോ L2Z സൈക്കോ കിട്ട് അർജുൻ ഖാൻ എന്നിവർ സോ ഫൈറ്റിലാണ്. ഇവരിവിടെ അദ്ദേഹത്തിന് ലൂട്ടൊന്നും ലഭിച്ചിട്ടില്ല തോന്നുന്നു. ഇദ്ദേഹം വെറും കൈയോടെയാണ് യാത്ര ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ളവർക്ക് എന്താ അവസ്ഥ അറിയില്ല. ഇത് എല്ലാവർക്കും ഇദ്ദേഹത്തിൻ്റെ തോക്കുണ്ട്, ഗൺസ് കാണാം നമുക്ക്.
സോ സൈക്കോ കിട്ടില്ല, എനിക്കൊന്നും LS2 എന്ന് മാത്രമേ തോക്കുകൾ കിട്ടാത്തേ ഉള്ളൂ എന്നുള്ളൂ. ബാക്കി എല്ലാവരും ആ ടീമിലെല്ലാവരും സജ്ജമായിട്ട് തന്നെ ഇരിക്കുന്നത്. സോ ഇനിയുള്ള സോ ഇതിൻ്റെ ഫൈറ്റ് ഇവിടെ ഒഴിവാക്കാമെന്നാണ്. ഇവിടെ ഫൈറ്റിന് ഒരുങ്ങുമോ? ഓ, ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ്. സോ സൈക്കോ കിട്ടിനെ അടിക്ക് ആക്രമിക്കാൻ അവിടെ ഒരു സ്ക്വാഡ്. സോ ഈ കുഞ്ഞാലി മരക്കാരും സിംഗവും അവിടെയുണ്ട്. അവരവിടെ കുഞ്ഞാലി മരക്കാരും സിംഗവുമാണ് അവിടെ ഉള്ളത്. സോ കുഞ്ഞാലി മരക്കാരും സിംഗം കൂടി LS2 അവരുടെ ടീം ഒരു മെമ്പറെ ഫിനിഷ് ചെയ്തിരിക്കുക. ബാക്കി മൂന്ന് മെമ്പേഴ്സ് ഇവിടെയുണ്ട്. ഫിനിഷായ മെമ്പേഴ്സിന് തോക്ക്, ഫിനിഷായ മെമ്പറിന് ഗൺ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുന്നു. ബിക്കോസ് അദ്ദേഹത്തെ വളരെ എളുപ്പത്തിലാണ് അദ്ദേഹം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മൂന്ന് പേര് പതുങ്ങി നിൽക്കുന്നുണ്ട് ഈ ടീമിനെ ഫൈറ്റ് ചെയ്യാൻ. സോ സിംഗം സിംഗം സിംഗക്കുട്ടിയായിട്ട് പ്രകടനം കാഴ്ചവെക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫൈറ്റിലേക്ക് ഒരുങ്ങുന്നില്ല ആരും. രണ്ടുപേരും പീക്കിൽ നിൽക്കുകയല്ലാതെ ആരും ഫൈറ്റിലേക്ക് ഒരുങ്ങുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ കമോൺ ജീക്ക, ജീക്ക സീമിൻ്റെ സപ്പോർട്ടേഴ്സ് എത്തിക്കഴിഞ്ഞു കണക്ഷനിൽ. സോ ഫൈറ്റിലേക്ക് ഒരുങ്ങുമോ അതോ സിംഗം ഫ്ലാങ്ക് ചെയ്യാനുള്ള പരിപാടിയാണ് അദ്ദേഹം തോന്നുന്നു. സോ ഇവിടെ മൂന്ന് പേരും പതുങ്ങിയിരിക്കുന്നുണ്ട്. തൻ്റെ ടീംമേറ്റിനെ ഫിനിഷ് ചെയ്തിട്ട് പ്രതികാരം കിട്ടാൻ അദ്ദേഹം അവരും കാത്തിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഗോണ ബി റിയലി ടൈറ്റ് നൗ, റൈറ്റ് നൗ. സോ ദ ഫൈറ്റ് ഈസ് ഹിയർ. സോ ബാക്കി ടീമുകളുടെ സദ്യക്ക് ഓക്കെ, ഇവിടെ ഒരു ഫൈറ്റിനുള്ള സാധ്യത നമ്മൾ കാണുന്നു ജീക്ക ടീമിൻ്റെ അടുത്ത്. സോ നമ്മൾ ജീക്ക ടീമിലേക്ക് ഒന്ന് പോയി നോക്കാം. ജീക്ക കോക്കാച്ചി അടങ്ങുന്ന ടീമിലേക്ക് ഒന്ന് പോയാൽ ഇവിടെ ഒരു ടീമിനെയും കൂടി നമ്മൾ വിസിബിൾ ആയിരുന്നു. ഓക്കെ, IG ടീം കൂടി ഇവിടെ അടുത്തായിട്ട് തന്നെയുണ്ട്. സോ ഒരു ഫൈറ്റിനുള്ള സാധ്യത കാണുന്നു. പോച്ചിങ്ങിക്കയിലാണ് ടീം നിൽക്കുന്നത്. സോ ജീക്കയുടെ എല്ലാവരും ഉണ്ട്, എല്ലാ സ്ക്വാഡും ഉണ്ട്. IG ടീം ഇന്ന് 1, 2, 3, 4 പേരും ഉണ്ട്. ഫോറിന് ഇവിടെ ഫൈറ്റ് അടക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അവരെല്ലാവരും ഒരു ഫൈറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. സോ നമുക്ക് തോന്നുന്നു അവിടെ ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞു തോന്നുന്നു. മറ്റേ സിംഗവും ടീമും അവരുടെ ഫൈറ്റ് അവിടെ തുടങ്ങിയെന്ന് തോന്നുന്നു അവർ. സോ നമുക്ക് അവിടേക്കും തിരിച്ചു പോകാം. ഇല്ല, അവരിപ്പോഴും മറ്റേ ടീമിന് വേണ്ടി കാത്തിരിക്കുക തന്നെയാണ് അവരെല്ലാവരും. സോ എത്രയും പെട്ടെന്ന് ഫൈറ്റ് അടക്കുന്നു, കാരണം വളരെ ക്ലോസാണ് ഇവിടെ. ഓ, ഫൈറ്റ് അടക്കുന്നു. സൈക്കോ കിഡിനെ തോന്നുന്നു അവർ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. അതോ സൈക്കോ കിഡിനെ അവർ കണ്ടിട്ടില്ല. അത് സൈക്കോ കിഡും അർജുൻ കായും കവർ എടുത്ത് പൊസിഷൻ എടുത്ത് നിൽക്കുന്നുണ്ട്. ലോങ് റേഞ്ചിൽ നിന്ന് അടിക്കാനുള്ള പ്ലാൻ വൈൽഡ് ഗോപ്രോവിൻ്റെ പ്ലാൻ ലോങ് നിന്ന് അടിക്കാനാണ് തോന്നുന്നു. വൈഡ് ലോങ് റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു പ്ലാനാണെന്ന് തോന്നുന്നു. സോ KMB ഫാൻ, സോറി ബ്രോ, KMB ഔട്ടായിരിക്കണം ബ്രോ. സോ സിംഗം സ്മോക്ക് ചെയ്തിട്ട് ഐ തിങ്ക് അവർ എസ്കേപ്പ് ഉള്ള പരിപാടി ആയിരിക്കാം ഒരു സാധ്യത. പക്ഷേ എല്ലാമായിരിക്കാം. സോ ഓ, പോച്ചിങ്കയിൽ കളി കനക്കുമെന്ന് തോന്നുന്നു. ബിക്കോസ് ഒരുപാട് ടീമുകൾ പോച്ചിങ്കയിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങുന്നൊരു സംശയാസ്പദമാണ്. നമുക്ക് ഒരുപാട് ടീമുകൾ അവിടെ കാണാം. ഇവിടെ ഫൈറ്റ് തുടങ്ങിക്കുന്ന ഗീക്ക ബോക്സർ IG ഒരാൾ പ്ലെയറെ അടിച്ചിരിക്കുകയാണ്. IG കീരിക്കാരനെ അടിച്ച് നോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ IG കീരിക്കാരൻ്റെ തൊട്ടടുത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ റിവൈവ് എടുക്കുമായിരിക്കും, രക്ഷിക്കുമായിരിക്കുമെന്ന് ചോദിക്കുന്നു ജീക്ക ടീമിനെ. ഓ, വേറെ ഫൈറ്റ് കിടക്കുന്നു അവിടെ. റേജ് സോൾസ് ആണ് തോന്നുന്നു അവിടെ ഫൈറ്റ് എടുത്തിരിക്കുന്നത് വേറെ. നമുക്ക് റേജ് സോൾസിനെ നോക്കിയേക്കാം. സോ റേജ് ഈഗിൾ, റേജ് സോൾസ് ഒരു ഫൈറ്റിലേക്ക് ഏർപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. സോ ഇവിടെ റേജ് സോൾസ്, ഓ റേജ് സോൾസ് റേജ് ഈഗിളിനെ അടിച്ചിട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, നല്ലൊരു S1 2K കണ്ണു വെച്ചിട്ട് യൂസ് ചെയ്തിട്ടാണ് റേജ് സോൾസിനെ അടിച്ചിരിക്കുന്നത്. സോ ഉള്ളിലേക്ക് ഫൈറ്റ് നല്ലപോലെ നടക്കുന്നുണ്ട്. സൈനെക്സും റേജ് സോൾസും തമ്മിലാണ് ഫൈറ്റ് കിടന്നത്. സോ സൈനെക്സ് സ്ക്വാഡിനെ വൈപ്പ് ചെയ്തിരിക്കുകയാണ് റേജ് സോൾസ്. യെസ്, സൈനെക്സ് ടീം ഇന്നത്തെ കളിയോടത്ത് വേറെ പറഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. സോ ഓൾ ദ ബെസ്റ്റ് സൈനെക്സ്. സൈനെക്സ് നല്ല ഗെയിം കളിച്ചു വെച്ചു. സോ ഇനിയുള്ള ഫൈറ്റ് എവിടെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്? പോച്ചിങ്കിയിലെ ഒരുപാട് സ്ക്വാഡുകൾ കാണുന്നു. സോ IGI ടീമും ഇവരുമാണ് ഇവിടെ പോച്ചിങ്കിയിൽ നമ്മൾ മത്സരം കാണുന്നത്. സോ ഒരു പക്ഷേ ഒരു ഫൈറ്റിലേക്ക് ഉയർന്നേക്കാം. മാൻഡിക്കോർ ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് വഴി. IGI അവെയർ ആണോ എന്നറിയില്ല. IGI ടീം അവെയർ ആയിരിക്കാം. IG ടീമിൽ രണ്ട് പേരെ സ്പ്ലിറ്റായിട്ടാണ് നിൽക്കുന്നത്. അല്ല, മൂന്ന് പേര്. ഓ, IG ടീം രണ്ടും മൂന്ന് പേരുണ്ടോ? IGI രണ്ട് ടീമുകളുണ്ട് തോന്നുന്നു, നമുക്കതാണ് സംശയം ഇപ്പോൾ തോന്നുന്നത്. സോ സോ ഫൈറ്റുകൾ നടക്കുന്നുണ്ട് നല്ലപോലെ. സോ ഇവിടെ ഒരു ഫൈറ്റിനായി എല്ലാവരും ഉറ്റു നോക്കുന്ന നിമിഷമാണ്. IG ടീമും ജീക്ക ടീമും ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. ഏത് നിമിഷം ഫൈറ്റ് കിട്ടാം. നോക്കായ ആ വ്യക്തിയെ റിവൈവ് ചെയ്തിരിക്കുകയാണ്. തൻ്റെ സുഹൃത്തിനെ രക്ഷിച്ചിരിക്കുകയാണ് IG ടീമിൻ്റെ മെമ്പേഴ്സ്.
സോ ഇനി അവർ തിരിച്ചടിക്കാനുള്ള പ്ലാൻ തന്നെ ആയിരിക്കാം എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. സോ കോക്കാച്ചി ബിഗ് ഫാൻ എന്ന് സുഹാസ് കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്. കോക്കാച്ചി കോക്കാച്ചി കളിക്കാറുണ്ട്. സോ എല്ലാവരും വെയിറ്റിംഗ് ആണ് ഈ ഫൈറ്റിന് വേണ്ടി. വേറെ എവിടെയും ഫൈറ്റ് നടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. സോ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ അറിയിക്കുന്നതായിരിക്കണം. സോ ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ള നമുക്ക് ഇവരെ നോക്കാം. സെവൻത് ടീം നമ്പർ സെവൻ ഇവിടെ രണ്ടുപേരെ മാത്രമാണ് ബാക്കിയുള്ളത് തോന്നുന്നു. അവർ കാർ അല്ല, അവർ മൂന്ന് പേർ ബാക്കിയുണ്ട്. അതിൽ രണ്ടുപേർ അവർ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു അദ്ദേഹം ബാക്കിൽ വേറെ മറ്റേ കാറിലൊരു വണ്ടിയിൽ വരുന്നുണ്ട്. സോ അവർ മൂന്ന് പേരും എലൈവാണ് എപ്പോഴും. സോ അവർ സോണിലേക്ക് എത്താനുള്ളൊരു തയ്യാറെടുപ്പ്. സോണിൻ്റെ റൈറ്റിൽ അവർക്ക് സ്കോർ ഉണ്ടെന്ന് സംശയമുണ്ട് നമുക്ക്. സോണിൻ്റെ റൈറ്റിൽ അവർക്ക് റൈറ്റിലെ വീടുകളുടെ സ്കോഡ് ഉണ്ട്. സോ അവർ നിർത്താതെ പോയിരിക്കുന്നു. സോ അതിലേക്കില്ല. സോ ഇനി അടുത്തത് ഓക്കെ. സോ ഇവരിവിടെ ഡ്രോപ്പ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഡ്രോപ്പിൻ്റെ അടുത്താണ് തോന്നുന്നത് ഇവർ എത്തിയിരിക്കുന്നത്. വിഷ്ണു പി കെ ഇറങ്ങുന്ന ജോർജോ പൂളിലാണ് ഇവർ നിൽക്കുന്നത്. സോ ഓ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് അവിടെ. ജീക്ക ഗോട്ടിനെ അടിച്ചിരിക്കുകയാണ്. ഐ ജി ടീം തന്നെ ആയിരിക്കണം. ബിക്കോസ് ജീക്ക ഗോട്ടിനത് അടിക്കുക മാത്രമല്ല, അവർ നോക്ക് ചെയ്യുക മാത്രമല്ല, ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഐ ജി ടീം. സോ ആറ്റ് വാസ് എ ഗ്രേറ്റ് ഗെയിം. ദാറ്റ് വാസ് ഗ്രേറ്റ്. നമുക്കത് മിസ്സായി പോയിരിക്കണം. നമുക്ക് ആ ഗെയിം കാണാൻ പറ്റിയില്ല. ബിക്കോസ് അത് അദ്ദേഹം അപ്പം തന്നെ ഫിനിഷ് ചെയ്തു. അവർ ഫിനിഷ് ചെയ്ത് അദ്ദേഹത്തിന് ടീമിനെ സേഫാക്കി. ഓക്കെ, രണ്ടാമത്തെ നോക്കിന് അവർ കോക്കാച്ചിരിക്കുന്നു. കോക്കാച്ചി ലിറ്റായിരിക്കുകയാണ്. സോ ഇവിടെ ബോക്സർ ഇര പിടിക്കാനായി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ എപ്പോൾ ഇര പിടിക്കുന്ന അറിയുന്നില്ല നമ്മൾ. സോ സോ ലോകൻ ഐ ജി ഗിരിക്കാടൻ ടിപ്പർ എക്സ് ഐ ജി മകർ ഇവർ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. കോക്കാച്ചി ഓപ്പോസിറ്റ് ലോകനെ എയിം ചെയ്തിട്ടാണ് തോന്നുന്നു കോക്കാച്ചി ലോക്ക് ചെയ്ത് നോക്കി നിൽക്കുന്നത്. മാൻഡിക്കോറും ബോക്സറും ഇപ്പർ സൈഡുകളിലുണ്ട്. ദുരിതം നീടുകളുടെ പ്രഹരം നടക്കുന്നു. ഓക്കെ, റേസ് ടീമുകളും പോച്ചിങ്കിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് പുറമേ ജി സി ഡി ക്രൂസിൻ്റെ ടീംസും എത്തിയിരിക്കുകയാണ്. പത്തൊമ്പതാം ടീമായി ഈവിൽ ഗോഡ്സാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ടീം. അവരും എത്തിയിരിക്കുകയാണ്. സോ നാല് ടീമുകൾ കറൻ്റ്ലി പോച്ചിങ്കിയിൽ തന്നെയുണ്ട് നമുക്ക് മത്സരത്തിന്. സോ ഫൈറ്റ് നടക്കുന്നുണ്ട് ഇവിടെ. അവരാരെ ഫയർ ചെയ്യുന്നത് അദ്ദേഹം. സോ ഈവിൽ ഗോഡ്സിനെ സപ്പോർട്ടേഴ്സ് എത്തിയിരിക്കുന്നുണ്ട്. ഈവിൽ ഗോഡ്സിന് സപ്പോർട്ടേഴ്സ് ഉണ്ട്. ഈവിൽ ഗോഡ്സിൻ്റെ രണ്ട് പേരാണ് തോന്നുന്നു ബാക്കിയുള്ളത്. ഓ, അവർ ഒരാളെ നോക്ക് ചെയ്തിരിക്കുകയാണ്. ജി സി ഡിക്രൂസിനെ നോക്ക് ചെയ്തിരിക്കുകയാണ്. സോ അദ്ദേഹം രക്ഷിക്കാൻ ജി സിക്ക് അരുൺപാടി അടുത്ത് തന്നെ ഉണ്ട്. അദ്ദേഹം രക്ഷപ്പെടുത്തുന്നത് വിശ്വസിക്കാം. സോ അദ്ദേഹം റിവൈവ് എടുക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. സോ ഒരു ബുംചിക്ക പുഷിന് അവർ ശ്രമിക്കില്ല എന്ന് വിചാരിക്കുന്നു നമ്മൾ. സോ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ഫൈറ്റിന് വേണ്ടിയിട്ടുതന്നെയാണ്. ആ അവിടെ കോക്കാച്ചി ഫൈറ്റ് എടുക്കുന്നുണ്ട്. കോക്കാച്ചി നോക്ക് ചെയ്തിരിക്കുകയാണ് റേജ് ടോൾസിലെ. റേജ് ഈഗിളിനെ തോന്നുന്നു അദ്ദേഹം നോക്ക് ചെയ്തിരിക്കുന്നത്, അതോ റേജ് സൈക്കോനെയോ. സോ കോക്കാച്ചി വളഞ്ഞുകൊണ്ട് രണ്ട് മെമ്പേഴ്സ് എത്തിക്കണല്ലോ. ഐ ജിയുടെ മെമ്പേഴ്സ് പുഷ് ചെയ്തിരിക്കുകയാണ്. സോ കോക്കാച്ചിക്ക് ഒരു ഫൈറ്റ്, ഒരു വൺ വസസ് ഓ, എല്ലാ സൈഡിൽ നിന്നും അറ്റാക്കുകൾ നടക്കുമായിരുന്നു. സോ വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് നമുക്ക് സ്പെക് ചെയ്യാൻ തന്നെ. കാരണം എല്ലാ സൈഡിലും സ്ക്വാഡുകൾ എല്ലാവരുടെയും ഫൈറ്റുകൾ നടക്കുന്നു. ഫൈറ്റുകൾ ഇവിടെ നാല് സ്ക്വാഡുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നാല് സ്ക്വാഡ്. ഐ ജി സ്ക്വാഡുണ്ട്. പത്തൊമ്പത് സ്ക്വാഡ് കളിക്കുന്ന ഈവിൽ ഗോഡ്സിനെ നമുക്കിവിടെ കാണാം. റേഡ് സോൾസിനെ കാണാം. ജീക്ക ടീമിനെ കാണാം. അങ്ങനെ നാല് ടീമാണ് പോച്ചിങ്കിയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളത്. ജീക്ക ടീമിൻ്റെ ജീക്ക ഗോട്ടിനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ ജി ടീമിലെ നാല് പേരും ബാക്കി എലൈവ് തന്നെയാണ് തോന്നുന്നു. സോ കോക്കാച്ചി നോക്ക് ചെയ്തിരിക്കുകയാണ്. ലോകനാണ് കോക്കാച്ചി നോക്കി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ലോകൻ ഐ ജി ടീമിൻ്റെ മെമ്പറാണ്. സോ ലോകൻ അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സോ ബാക്കി ഫൈറ്റൊന്നും ഓക്കെ, വീണ്ടും ഫൈറ്റിലേക്ക് അത് നടക്കുന്നു. ഇവിടെ റേറ്റ് സോൾസാണ് തോന്നുന്നു ഫൈറ്റ് എടുക്കാൻ നോക്കുന്നത്. നാല് പേരും ഓക്കെ, റേറ്റ് സോൾസിന് നാല് പേരും ഒരു വീട്ടിൽ, അപ്പുറത്തെ വീട്ടിൽ നാല് പേര്, മറ്റേ ഈവിൽ ഗോഡ്സിൻ്റെ നാല് പേരും. ഓക്കെ, ഇവിടുന്ന് ഐ ജി ടീം റേറ്റ് സോൾസിന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ അതൊരു ഒരാളെ നോക്ക് ചെയ്താൽ പുഷ് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കണം അവർക്ക് തോന്നുന്നു. പക്ഷേ സോ ജീക്ക ടീമിൻ്റെ രണ്ട് പേര് ബാക്കി നിൽക്കുന്നു. ജീക്ക മാൻഡിക്കോറും ജീക്ക ബോക്സറും അവരിപ്പോഴും അവിടെ പുഷനടുത്ത് നിൽക്കിയിരിക്കുകയാണ്. ക്യാമ്പ് ചെയ്ത് അടിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നത് അവർ രണ്ടുപേരും. സോ മിലിറ്ററി ബേസിലേക്ക് പോകാൻ പറയുന്നു. മിലിറ്ററി ബേസ് സോൺ ഔട്ടായി കഴിഞ്ഞു. ഇവിടെ ആരാണ് മിലിറ്ററി ബേസിൽ നോക്കാം നമുക്ക്. മിലിറ്ററി ബേസിൽ ആരുമില്ല ബ്രോ. മിലിറ്ററി ബേസ് സോൺ ഔട്ടായി ബ്രോ. വേണ്ട ടീമിൻ്റെ പേര് പറയാം. നമ്മളിപ്പോൾ ഫൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫൈറ്റ് നോക്കാൻ വേണ്ടി നമ്മളവിടെ നിൽക്കുന്നത്. സോ
ഫൈറ്റ് മിസ്സായി പോരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. അല്ലാതെ സോ റേഡ് സോൾസും ഐ ജി ടീമുകളും ഒരു ഫൈറ്റ് നടക്കുകയാണ്. സോ റേഡ് സോൾസിൻ്റെ വീട് ഐ ജി ടീം വളർന്നിരിക്കുകയാണ്. ഓക്കെ, എക്സ്ട്രീ അടിച്ചിരിക്കുക, റേജ് ഫാൽക്കൺ നോക്ക് ചെയ്തിരിക്കുകയാണ്. സോ അവിടെ ഒരു ഫൈറ്റ് നമ്മൾ കാണുന്നു. ഓ, എക്സ്ട്രിപ്പേഴ്സ് വളരെ ശക്തമായ അടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒരു രണ്ട് പേരെ ഫിനിഷ് ചെയ്യുമെന്ന് തോന്നുന്നു. റേഡ് സോൾസിൻ്റെ ഇനി രണ്ട് പേരോ, റേഡ് സോൾസിൻ്റെ മൂന്ന് പേര് ബാക്കിയുണ്ട്. ഒരാൾ നോക്കാണ്, റേഡ് സോൾസിൻ്റെ മൂന്നാമതിനെ നോക്കി ഇരിക്കുകയാണ്. ഇനി ഒരാൾ മാത്രം, റേഡ് സൈക്കോ മാത്രമാണ് ബാക്കിയുള്ളത്. ഓ, റേഡ് സൈക്കോ മാത്രമാണ് ബാക്കിയുള്ളത്. സോ റേഡ് സൈക്കോ മാത്രമാണ് ബാക്കിയുള്ളത്. ഓക്കെ, റേഡ് സൈക്കോ ഇവിടെ നിന്ന് നേടിയുള്ള ശ്രമത്തിലാണ്. സ്റ്റെപ്പ് കയറി വരുന്ന അവരുടെ, ഓ നൈസ് ബ്രോ, പക്ഷേ നേടിലാരും നോക്കായിട്ടില്ല. റേഡ് സൈക്കോ ഒരു നൈറ്റിൽ നോക്കായിരിക്കും, നെക്സ്റ്റ് ട്രിപ്പ് നോക്കായിരിക്കുകയാണ്. സോ റേഡ് സൈക്കോ വീണ്ടും, റേഡ് സൈക്കോ തുരുതുര നേടുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈവിൽ ഗോഡ്സും ജീക്കാ ടീം കൂടെ ഫൈറ്റ് നടക്കുന്നുള്ള സംശയത്തിലാണ് നമ്മളിപ്പോൾ. സോ റേഡ്സ് ടീം ഇവിടെ താഴെ ടീംസ് ഹീൽ ചെയ്യാണ്. എക്സ്ട്രിപ്പേഴ്സിനെ റിവൈവ് ചെയ്തിരിക്കുകയാണ്. എക്സ്ട്രിപ്പേഴ്സ് ടീം റിവൈവ് ആയിരിക്കുകയാണ്. സോ റിവൈവ് ആയൊരു പിൻവലിയാണ് തോന്നുന്നു. പക്ഷേ റേഡ് സൈക്കോ ഇപ്പോഴും അവിടെ പോരാളി നിൽക്കുന്നുണ്ട്. റേഡ് സൈക്കോ, സോ റേഡ് സൈക്കോ, റേഡ്സ് ടീമിൽ ഒരാൾ മാത്രമാണ് ബാക്കിയുള്ളത്, റേഡ് സൈക്കോ ആണ്. സോ ഓ, തേർഡ് പാർട്ടി അടി തുടങ്ങിയിരിക്കുകയാണ്. സോ തേർഡ് പാർട്ടിക്ക് അടിക്കുന്നത് ഈവിൽ ഗോഡ്സ് ടീമാണ്. ഈവിൽ ഗോഡ്സ് ടീം തേർഡ് പാർട്ടി അടിക്കാൻ തുടങ്ങി. സോ സോണിൽ ചെറുതായി വരുന്നു ടീമുകൾ ഇനിയും ബാക്കി, 13 ടീമുകൾ ഇനിയും ബാക്കി. സോ ഇവിടെ ഫൈറ്റ് നടക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ വല്ല ടീമിലേക്ക് പോകേണ്ടി വരും. നമുക്ക് സെവൻത് ടീം കളിക്കുന്നത് ഹോക്സ് ആണ്. ഹോക്സ് ഇപ്പോഴും ജോർജപ്പൂളിൽ തന്നെയാണ് തോന്നുന്നു. അവർ നേരത്തെയും എൻ്റെ ശ്രദ്ധയിൽ ജോർജപ്പൂളിലായിരുന്നു. സോ ഹോക്സ് ടീം ജോർജപ്പൂളിൽ നടക്കുന്നുണ്ട്. സോ ടെൻത്ത് സ്ലോട്ട് കളിക്കുന്ന പവർ റേഞ്ചേഴ്സ് മൂന്ന് പേര് ബാക്കിയുണ്ട്. ഒരാൾ FEB 95 ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സോ ബാക്കി മൂന്ന് പേരാണ് ഇനി ബാക്കിയുള്ളത്. അവർ കാറിലെ യാത്രയിലാണ്, ഈ പടയോട്ടത്തിലാണെന്നേ പറയാൻ പറ്റുള്ളൂ. സോ ജീക്കാ ടീമിൽ രണ്ട് പേര് ഇനിയും ബാക്കിയുണ്ട് ബ്രോ. സോ ജീക്കാ ടീം അവിടെ മാൻഡിക്കോറും ബോക്സറും ഇപ്പോഴും ബാക്കിയുണ്ട്. സോ ഇവിടെ നമ്മൾ ഫൈറ്റിന് വേണ്ടി കാത്തിരുന്നിട്ട് ഫൈറ്റ് ആവുന്നില്ല. സോ അതാണ് നമ്മുടെ സംഭവം. ഡി എം ആർ ടീം ഉണ്ട് ബ്രോ. എല്ലാം തന്നെയാണെന്ന് ഞാൻ കണ്ടത്. സോ ഡി എം ആർ ടീമിനെ കുറിച്ച് പറയുന്നത് 14 സ്ലോട്ടിലെ ഡി എം ആർ ടീമിൻ്റെ ഒരാളെ മാത്രമേ മരിച്ചിട്ടുള്ളൂ. ബാക്കി മൂന്ന് പേര് ഡി എം ആർ ടീമിൻ്റെ അവൈലബിൾ ആണ്. അവർ റോയിൻസിൻ്റെ സൈഡിലാണ്. അതേ, അവർ സോൺ എടുത്തിട്ടുണ്ട്. എന്തായാലും അവർക്ക് ഒരു അഡ്വാൻറ്റേജിനായിട്ട് സോൺ എടുത്തിട്ടുണ്ട്. അവർ ഓപ്പോസിറ്റേക്ക് ഒരു വണ്ടി വരുന്നൊരു കാണാൻ നമുക്ക് കാഴ്ചയാണ്. സോ അവർ മൂന്നും കൂടി. സോ ഈവിൽ ഗോഡ്സ് അവിടെ പോച്ചിങ്കിൽ ഫൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു നമുക്ക്. ആ ഫൈറ്റ് ഇതുവരെ നടന്നിട്ടില്ല. 19 കൊടുക്കുന്ന ഈവിൽ ഗോഡ്സ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ബിക്കോസ് അവിടെ റേറ്റ് സോൾസിൻ്റെ ടീമിലെ റേറ്റ് സൈക്കോ എല്ലാവരും ഉണ്ടായിരുന്നു. റേറ്റ് സൈക്കോ ഇപ്പോഴും എലൈവാണ്. സോ അതിന് പുറമെ ഐ ജി ടീമും ഉണ്ട് അവിടെ. റേറ്റ് സൈക്കോ അതേ. ഓക്കെ, റേറ്റ് സൈക്കോ ഓ നോക്ക് ചെയ്തിരിക്കുകയാണ്. ഈവിൽ ഗോഡ്സിൻ്റെ ഡിക്രൂസിനെയാണ് റേറ്റ് സൈക്കോ നോക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ റേറ്റ് സൈക്കോനെ അരുൺപാടി അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെ റേറ്റ് സോൾസ് ടീം ഇന്നത്തെ മാച്ചിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. സോ റേറ്റ് സോൾസ് ഇനിയിപ്പോൾ അടുത്ത മാച്ചിലായിരിക്കും നമുക്ക് റേറ്റ് സോൾസിൻ്റെ പ്രകടനം കാഴ്ചവെക്കേണ്ടി വരിക. ഇനിയുള്ള ടീമുകൾ 12 ഇനി ബാക്കിയായാലും 41 പേരാണ് എലൈവ് ആയിട്ടുള്ളത്. സോ വേറെ ഫൈറ്റുകൾ നമ്മുടെ നടക്കുന്നത് സ്ലോട്ട് ട്വൻറ്റിയിലുള്ള ടീം വെനം ടീം ഫിനിഷായിരിക്കുകയാണ്. അവരെ ഫിനിഷായിരിക്കുകയാണ്. അവർ കളിക്കാനുണ്ടോന്നും കാരണമില്ല. ട്വൻറ്റിയിലുള്ള ടീമുണ്ട്. 20 ദാ ഇവിടെ ഉണ്ട്. സോ 20 നാല് പേരും വണ്ടിയുടെ അകത്തുണ്ട്. അവർ വണ്ടിയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവർ സേഫായി ഗെയിം, ഒരു ഡിഫൻസീവ് ഗെയിം കളിക്കായിരിക്കും സേഫായിട്ട്. പക്ഷേ അവർ ഓടിച്ചെല്ലുന്നത് പോച്ചിങ്കയിലേക്കാണ്. പോച്ചിങ്കയിൽ സ്കോഡുകൾ വട്ടമിട്ട് അടിക്കുന്ന സമയമാണ് ഇപ്പോൾ. അതിൻ്റെ ഇടയിലേക്കാണ് ഒരുപക്ഷെ നിന്നൊക്കെ തേർഡ് പാർട്ടി അടിക്കാം. പക്ഷേ അവർ നിൽക്കാണ്ട് കടന്നു പോകുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സോ അവരുടെ ഫൈറ്റൊന്നും ഇല്ല അവിടെ. സോ വി ആർ വെയ്റ്റിംഗ്. സോ ദ ഫൈറ്റ് ഇസ് ഹിയർ. സോ സോ ഇവിടെ നടക്കുന്നത് ട്വൽത്ത് ടീം വന്നിട്ട് ആർ ഡി ബി എം എസ് ടീം ഒരാൾ നോക്കായിരിക്കണം. അദ്ദേഹത്തെ റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ. സോ ആർ ഡി ബി എം എസ് ടീമും വളരെ സേഫായി കളിക്കാനുണ്ട്. ആർ ഡി എം എസ് ടീമിനെ
ഓ ആർഡിമസ് ടീമിന് ഭയങ്കര അറ്റാക്ക് എടുത്തിരിക്കുന്നതാണ്. ആർഡിമസ് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഏതോ ടീം ടോക്കിയോടി ഇറങ്ങുന്ന സീക്കേഴ്സ് ഇറങ്ങുന്ന ടീമിനെ ഫിനിഷ് ചെയ്തിരിക്കുന്ന ആർഡിമസ്. ആർഡിമസ് ടീം ഡ്രോപ്പ് എടുത്തിട്ട് ഓഗൊക്കെ വെച്ചിട്ടാണ് ഫൈറ്റിലെ ഫൈറ്റ് എടുക്കുന്നത്. സോ ആർഡിമസ് ടീം ഇപ്പോഴും 8 കിലോളമായി 3 പേര് ആർഡിമസ് ടീമിൻ്റെ ബാക്കി നിൽക്കുന്നുണ്ട്. സോ അവരിപ്പോഴും ഫൈറ്റിലുണ്ട്. സോ ഇനിയിപ്പോഴത് 10-10 ടീമുകളാണ്, 33 എലവും 10 ടീമുകളും. സോ സോണ് വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ സോൺ അത്രയും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഗെയിമിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദിസ് ഫൈറ്റ്. ഇനി ഫൈറ്റ് എടുക്കുന്ന സ്ഥലങ്ങളുണ്ടോ നോക്കിയാൽ നമുക്ക് ഫൈറ്റൊന്നും കാണാനല്ല പറ്റുന്നില്ല. സോ എല്ലാവരും ആ സോണിലേക്കാണ് ലക്ഷ്യം. സോണിൻ്റെ അകത്താരും അധികം ടീമുകൾ എത്തിയിട്ടില്ലെങ്കിലും സോണിൻ്റെ പുറത്ത് ഒരുപാട് ടീമുണ്ട്. എനിക്ക് തോന്നുന്നത് ഐ ജി ടീം സോണിൽ ട്രാപ്പ് ആവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ടോ എന്ന് സംശയം ഇല്ല. സോണിൻ്റെ അകത്ത് തന്നെയാണോ അതൊരു അവരുള്ളിലേക്ക് കയറി അവരോ ഏതൊരു ടീമിനെ ഫൈറ്റ് ചെയ്യണോ അതോ ലൂ സ്മോക്ക് ഇട്ട് ലൂട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് സംശയമുണ്ട്. സോ അവർ ഫൈറ്റ് എടുക്കാനുള്ളതിലാണ്. സോ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. ഇപ്പോഴും 10 ടീമുകൾ ഇനിയും ബാക്കി. പോച്ചിങ്കിയിലെ പകുതി പേരും ബ്രോ കോൾ വന്നുകൊണ്ടിരിക്കുന്നു. കോൾ കട്ട് ചെയ്താലും കട്ടാവുന്നില്ല. വാട്സാപ്പ് കോൾ വിളിക്കുക, അതാ പ്രശ്നം. സോ നമുക്ക് അടുത്തോളം ശരിയാക്കാം. സോ ലോഗൻ ഉണ്ട് ഇവിടെ എക്സ്ട്രീപ്പോസ്. സോ അവർക്ക് ഫൈറ്റ് എടുക്കുന്നത് ഓക്കെ. അവിടെ ഒരു സോ നല്ലൊരു ഫൈറ്റാണത്. ഐ ജി ടീമുമായിട്ടുള്ള ഫൈറ്റ് എടുക്കുന്ന ഐ ജി ടീമുമായിട്ട് 20-ാമത്തെ സ്ലോട്ടിൽ കളിക്കുന്ന ടീമാണ്, ഫൈറ്റ് സ്ലോട്ടിൽ കളിക്കുന്ന ടീമാണ് ഗ്രൗണ്ട് സീറോ അറ്റാക്കിയിരുന്നു. ഗ്രൗണ്ട് സീറോയുടെ ആൾക്കാർ നോക്കായവർ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. സോ അതിന് പുറമെ ഡാർക്ക് ക്ലൗൺസും ഇവരുടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. സോ അത് നമുക്ക് ടീമുകളുടെ പേര് കൃത്യമായി പഠിക്കാത്തതുകൊണ്ട് നമുക്ക് കൃത്യം അറിയില്ല. സോ 2-3 ഗെയിം കഴിയുമ്പോഴേക്കും എല്ലാ ടീമുകളുടെയും മെമ്പേഴ്സിൻ്റെ പേര് നമുക്ക് കൃത്യം അറിയുന്നതായിരിക്കും. സോ നമുക്ക് ഈസിയായിട്ട് സ്പെക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഒരു ഫൈറ്റ് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഐ ജി ടീം പുഷ് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് സീറോ സ്മോക്കൊക്കെ ചെയ്ത് റെഡ് ഓ ഒരു നെയിൽ എക്സ്ട്രിപ്പേഴ്സിൻ്റെ നല്ല നൈസ് ഒരു നെയിലാണ് ബ്രാവോ 1 നോക്കായിരിക്കുകയാണ്. സോ ഓ നോക്കതിനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഓ ഓക്കെ എക്സ്ട്രിപ്പേഴ്സ് വീണ്ടും അടിക്കുന്നു. മിസ്റ്റർ പോഞ്ഞിക്കർ ഫിനിഷ് ചെയ്യുന്നത് രണ്ട് പേര് കൂടി ഐ ജി മക്കാടി ബാക്ക് കൂടെ ഫ്ലാങ്ക് ചെയ്ത് അടിക്കാനുള്ള ശ്രമത്തിലാണ്. സോ ഐ ജി മക്കാടി സോറി ഫൈറ്റ് ചെയ്യാൻ സ്പെക്ക് ചെയ്യാം. സോ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓ ഐ ജി മെക്കാടി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്രൗണ്ട് സീറോ വൈപ്പ് ചെയ്ത് പോയിരിക്കുകയാണ്. ഗ്രൗണ്ട് സീറോ വൈപ്പ് ചെയ്ത് പോയിരുന്നത്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ലോട്ട് 25 അല്ല, 25 മാൻഡി കോർ ഇവിടെയുണ്ട്. മാൻഡി കോറും ബോക്സറും ഇപ്പോഴും സോണിലേക്കുള്ള പ്രയാണത്തിലുള്ളത് അവരെന്ന് വേണം പറയാം. സോ നമുക്ക് അടുത്ത ഫൈറ്റ് എവിടെയാണെന്ന് ഡി എം ആറിൻ്റെ കുറിച്ച് പറയാം. നാല് കിലോ എടുത്തിട്ടുണ്ട്. അതിൽ 3 പേരാണ് ഇലവ് ഉള്ളത്, ഒരാൾ മാത്രം കൊല്ലപ്പെട്ടിട്ടുള്ളൂ. സോ അവർ സോണിൻ്റെ അടുത്ത് തന്നെയാണ്. സോ അവർ പക്ഷേ അവർ നോക്കുന്നത് ടീമിനെയാണ്, ഏതൊരു ടീം അവരുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. സോ ആ ടീമിനെ അടിച്ചിട്ട് പോകാനുള്ള പരിപാടി ആർ ഡി എം എം എസ് ടീമും അവരുടെ അടുത്തുണ്ട്. അതുപോലെ അർജുൻ കാ സോളോ സർവൈവറായിട്ട് അർജുൻ കാ നിൽക്കുന്നുണ്ട്. സോ അർജുൻ കാ സോളോ സർവൈവറാണ്. അത് അർജുൻ കാ ഏത് ടീമിൻ്റെ ഇടം നമുക്ക് നോക്കാം. ആർ ഡി ബി മിസ് ബ്രോ ആർ ഡി ബി മിസ്സിൻ്റെ ഫൈറ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ആർ ഡി ബി മിസ്സും ഇവരും നമ്മളുടെ ഫൈറ്റാണ് നമ്മൾ നോക്കുന്നത്. സോ ഓ ആർ ഡി ബി മിസ്സിൻ്റെ നേടേറിൻ്റെ ശ്രമത്തിലാണ്. സോ സോൺ ക്ലോസ് ചെയ്യുന്നുണ്ട്. സോൺ ക്ലോസ് ചെയ്ത് സോ അവർക്ക് ഓപ്പണിലേക്ക് വരേണ്ടി വരുമോ ഇല്ല. സോ ഇവിടെ ഓ ഫൈറ്റ് ഓ അവഞ്ചർ ഹെയർ ബോയിൻ അടിച്ചിരിക്കുകയാണ് ഡാർക്ക് ക്ലൗൺ. സോ സോ ഫൈറ്റ് ഡാർക്ക് ലൗൺസിൽ നിന്ന് ഫൈറ്റ് ഓ ഡി എം ആറിൻ്റെ ആർ ഡി എം എസ് അടിച്ചിരിക്കുന്നത് രണ്ട് പ്ലെയേഴ്സിനെ. സോ ഇനി ഡി എം ആറിൻ്റെ രണ്ട് പ്ലെയേഴ്സ് അല്ല ഒരു പ്ലെയറിനെ അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ട് പ്ലെയറോട് സോ രണ്ടാമത്തെ പ്ലെയറിനെ നോക്കി ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ഒറ്റ പ്ലെയർ മാത്രമേ ഡി എം ആറിൽ ബാക്കി നിൽക്കുന്നുള്ളൂ. ആർ ഡി എം എസ് മോങ്സ്റ്റർ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ആർ ഡി എം എസ് അവരെ. സോ മോങ്സ്റ്റർ കളി ആർ ഡി എം എസ് 11 കിലോയാണ് ടീം ആർ ഡി എം എസ് നേടിയിരിക്കുന്നത്. സോ ഇനി ബാക്കിയുള്ളത് 6-6 ടീമുകൾ മാത്രം. ജീക്ക ടീം നിൽക്കുന്നുണ്ട്, അതുപോലെ 22nd ടീം നിൽക്കുന്നുണ്ട്. 22nd ടീം വന്നിട്ട് കോക്കാമ്പോച്ച ടീമാണ് 22nd ടീം. അങ്ങനെ 6 ടീമുകളാണ് നമുക്ക് ബാക്കിയുള്ളത്. സോ ഇത് എത്രയും കളികൾ ഹരവരും. സോ ഫൈറ്റ് വീണ് നടക്കുന്നു. ഓക്കെ ഇവരാരും തമ്മിൽ ആ ഫൈറ്റ് എടുക്കുന്നത്. സോ സൈക്കോ കിഡും വൈൽഡും അവിടെയുണ്ട്. ലോങ് റോളിൻ്റെ ഫൈറ്റിന് ഓ അർജുൻ കായ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അർജുൻ കാ ക്യാമ്പ് ചെയ്ത് കിടക്കുമായിരുന്നു, അദ്ദേഹത്തെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സോ ഇനിയുള്ളത് ഓക്കെ ഇവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. 22nd ടീമിൽ ഫൈറ്റ് നടക്കുന്നു.
ക്രിസ്ത്യൻസ് ടീമിൽ ബോക്സറും മാൻഡിക്കോറും ഉള്ളത്. അവർ പുഷ് ചെയ്ത് പോകുന്ന ഒരു സോണിലേക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവർ എനിക്ക് തോന്നുന്നു അവർ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കില്ല, അവർ സേഫായി കളിക്കാൻ നിൽക്കുള്ളൂ എന്ന് ഞാൻ ചോദിക്കുന്നു. സോ അഞ്ച് ടീമുകൾ ബാക്കി, അഞ്ച് ടീമുകൾ ഫൈറ്റ് ചെയ്ത ലോഗൻ, ഐ ജി ടീമിലെ ലോഗൻ, ആദ്യം മുതൽ ഐ ജി ടീമിൻ്റെ ലോഗൻ ശക്തമായ 7 കിലോയുമായി അദ്ദേഹം മാസ്റ്റർ ഓഫ് ദ മാച്ച് ആവാനുള്ള കളിയിലാണ്, ബെസ്റ്റ് ഓഫ് ദ മാച്ച്. സോ അവർ ആർ ഡി എം എസ് ടീമിനെയാണ് തോന്നുന്നു എയിം ഇടുന്നത്. ആർ ഡി എം എസ് ടീമും സൈക്കോ കിഡിൻ്റെ ടീമും ഉണ്ട്. സൈക്കോ കിഡിൻ്റെ ടീമായ 11th ടീം, അത് 11th ടീം WH പ്രോസ് ആണ്. സോ 11th ടീമുമാണ് സോ ഫൈ എടുക്കുന്നത്. സോ ഐ ജി ടീം അവിടെ നിൽക്കുന്നുണ്ട്. സോ ഐ ജി ടീം മോങ്സ്റ്റർ ഓഫ് ദ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ബാക്കിയുള്ള 5 ടീമുകളിൽ ഒന്ന് ഐ ജി, 10th ടീമായ പവർ റേഞ്ചേഴ്സ്, 11th ടീമായ WH പ്രോസ്. സോ ഫൈറ്റ് എടുക്കുന്നു. ജീക്ക മാൻഡിക്കോറിനെ നോക്ക് ചെയ്തിരിക്കുന്നത് അവിടെ. ഓക്കെ, ജീക്ക ടീമിൻ്റെ മാൻഡിക്കോറിനെ നോക്ക് ചെയ്തിരിക്കുന്നു. സോ അങ്ങനെ ജീക്ക ടീമും വിട പറഞ്ഞിരിക്കുന്നു ഇന്നത്തെ മാച്ചിനോട്. സോ സ്ലോട്ട് വണ്ണിൽ കളിക്കുന്ന, അതെ, സ്ലോട്ട് വൺ വേറെ ലെവൽ. അവർ ഐ ജി ടീം വളരെ മികച്ച കളിയെന്ന് കളിച്ചിട്ടുണ്ട്. WH പ്രോസ് നല്ല കളി കളിക്കുന്നുണ്ട്. അവർ പ്ലാങ്ക് ഇത് പോകുന്നുണ്ട്. ഇനി നാല് ടീമുകൾ മാത്രം ശേഷിക്കുന്നു, നാല് ടീമുകൾ സോണ് അടുപ്പിക്കുകയാണ്. സോ നമുക്ക് ഇവിടെ കാണാം ഡാർക്ക് ക്ലൗൺ നടക്കുന്ന ടീം, അതായത് 10th ടീമായ പവർ റേഞ്ചേഴ്സ്. ഐ ജി എ ടീമും പവർ റേഞ്ചേഴ്സും കൂടെ ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. സോ ഐ ജി എ ടീമും പവർ റേഞ്ചും കൂടെ ഫൈറ്റ്. ഓ, ലോങ് റേഞ്ച് നടക്കുന്ന ഐ ജി എ ടീമിന്, ഓ ഐ ജി ടീമിനെ അടിച്ചിട്ടിരിക്കുകയാണ്. ഐ ജി ടീമിനെ കീറിക്കളഞ്ഞു, തിരിച്ചിട്ട് നോക്കിയിട്ടിരിക്കുന്നത്. പക്ഷേ രണ്ടുപേരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഐ ജി ടീമിനെ നോക്കിയിട്ടിരിക്കുകയാണ്. സോ ആർ ഡി എം എസ് തേർഡ് പാർട്ടി കളിക്കുന്നുണ്ടോ? ഇല്ല, ആർ ഡി എം എസ് വേറെ ടീമിനെ അടിക്കുന്നു തോന്നുന്നു. സോ ഇനിയുള്ളത് 4 ടീം ഡാർക്ക് ക്ലൗൺ. സോ ഐ ജി ടീമിൻ്റെ നമുക്ക് എങ്ങനെയുണ്ട് അവരുടെ അവസ്ഥ നോക്കാം. സോ ഓ, ഐ ജി ടീം വീണ്ടും തിരിച്ചടിച്ചിരിക്കുകയാണ്, എക്സ്ട്രിപ്പേഴ്സ് റിവൈവായി തിരിച്ചടിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ അവരൊരു ഫൈറ്റ്, നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട് ഇവിടെ. സോ ഇനി ആ 10th ടീമിൽ ബാക്കിയുള്ളത്, 10th ടീം പവർ റേഞ്ചേഴ്സ് ടീമിലാകപ്പെടെ ബാക്കിയുള്ളത് 3 പേർക്കാണ്. സോ ഫൈറ്റ് വേണ്ടി ഐ ജി എസ് മക്കാടി. സോ അവിടെ ഫൈറ്റ് ഇനി അവിടെ തന്നെ ഉണ്ട്. അവരുടെ നൈസായിട്ടുള്ളൊരു നൈജിക്ക് കിരിക്കടന്തവുക, രണ്ടുപേരെ നോക്ക് ചെയ്തിരിക്കുന്നു. ഒരു നേടിൽ രണ്ടുപേരെ നോക്കായിരിക്കും. നിതിൻ കെജെ മാത്രമേ 10th ടീമിൻ്റെ ബാക്കിയുള്ളൂ തോന്നുന്നു. 10th ടീമായ പവർ റേഞ്ചേഴ്സിനെ പുഷ് ചെയ്യാനുള്ള ശ്രമത്തിൽ ഐ ജി ടീം. ഐ ജി ടീം മോങ്സ് ഓഫ് ദ മാച്ച്. ഓ മൈ ഗോഡ്, ഐ ജി ടീം ഓൾറെഡി 19 കില്ലായിട്ട് എടുത്തു കഴിഞ്ഞു. 19 കില്ല് എടുത്തു കഴിഞ്ഞു. ഇനി അവർ മാത്രമല്ല, 3 ടീമുകൾ. സോ ഐ ജി ടീം ഇവരുടെ ടീം ആർ ഡി എം എസിൻ്റെ ഒരൊറ്റ വ്യക്തി RX ടീം മിനിയൻ മാത്രം. ഓ RX മിനിയൻ, ഓ ആർ ഡി എസ് ടീമിനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സോ ഇതൊരു ഫിനിഷിംഗ് രണ്ടര ടീമുകൾ ഓ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഐ ജി ടീമാണ് ഇത്തവണത്തെ വിജയം കരസ്ഥ വയ്ക്കുന്നത്. ഐ ജി ടീമാണ് ആദ്യം മുതൽ തന്നെ വളരെ മികച്ച കളിയാണ് ഐ ജി ടീം പ്രകടമാക്കിക്കൊണ്ടിരുന്നത്. സോ ഐ ജി ടീമാണ് ഇന്നത്തെ വിജയം എടുത്തിരിക്കുന്നത്. സോ ഐ ജി ടീം ടോട്ടൽ എടുത്തിരിക്കുന്നത് 9, 8, 17, 6 ഐ ജി ടീമിൻ്റെ ആഘോഷം 23 കിലോളം ഐ ജി ടീമുണ്ട്. എല്ലാവരും മനസ്സിലാണ്. മോങ്സ്റ്റർ ഓഫ് ദ മാച്ച് എന്ന് പറയാൻ എക്സ്ട്രിപ്പേഴ്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ മോങ്സ്റ്റർ ഓഫ് ദ മാച്ച് അദ്ദേഹം തന്നെയാണ് പറയാം തീർച്ചയായിട്ടും. സോ എല്ലാവരും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. സോ ഫയർ, ഇതോടെ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഐ ജി എ ടീമാണ് അടിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ടുഡേ ഇന്നത്തെ ലൈവ് സ്ട്രീമിംഗ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സോ താങ്ക്സ് ഗായ്സ്, താങ്ക് യു ഗായ്സ് ഫോർ അവർ വാച്ചിങ് എല്ലാവരും. ഇന്നത്തെ ലൈവ് സ്ട്രീം അവസാനിച്ചിരിക്കുകയാണ്. സോ താങ്ക്സ് അലോട്ട്. എല്ലാവരും നിങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സ്ട്രീമിന് എല്ലാവരും. സോ ഓക്കെ, താങ്ക് യു, താങ്ക്സ് അലോട്ട്. വി ആർ ഇനി അടുത്തൊരു മാച്ച് വഴി നമുക്ക് പിന്നീട് മറ്റൊരു ദിവസം കാണാം. ഇനി മാച്ചുകൾ തുടർച്ച ഉണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ജയിക്കാൻ പറ്റുള്ളൂ. സോ പ്ലീസ് ഡു സപ്പോർട്ട് അസ്.